السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ಸುನ್ನಿ ಸಾಹಿತ್ಯ ಮಂಡಳಿ ಸುಸಾಮ ಇದರ ನೇತೃತ್ವ ನಿಕ್ಕಿರೋ ಆಲಿಮಿಗಳ ಪ್ರವರ್ತಕನ್ಮಾರ ಕರ್ಮಶಾಸ್ತ್ರಪರಮಾಯ ಕ್ಲಾಸರ ಜಂಡಾಮತ್ತ ಭಾಗಿಕಡಿಂಡು ಫಿಖ್ ಯಾ ವಿಷಯಗಳಿಗೆ ಕಡಕಡಿಕ್ಕು ಮುನ್ನಲು ನಂಗಳ ಫಿಖ್ಹಿಯಾಗಿ ನಂಗ ಅನುಸರಿಕ್ಕಿರೋ ಕರ್ಮಶಾಸ್ತ್ರಪರಮಾಯಿಟ್ಟು ನಂಗ ಅಂಗೀಕರಿಕ್ಕಿರೋ ಇಮಾಮ್ ಮಹಾನಾಯ ഇമാം ഷാഫിഇ റളിയല്ലാഹുനട ബഗ്ഗെ ഒരു കൊറിയ നങ്ങ പഠിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ ഫിഖ്ഹിയുടെ മഹത്വങ്ങൾ നമുക്ക് കൊണ്ടുവരും. കാരണം ഇവിടെ വിദഗ്ധർ ആൾമാർ കർമ്മശാസ്ത്രപരമായ അറിവുകു വലിയൊരു പ്രാമുഖ്യത കൊടുക്കാണ്ട് കാലി ഖുർആൻ ഹദീസ് ഖുർആൻ ഹദീസ് ഖുർആൻ ഹദീസ് ചെന്നുകൊണ്ട് പോണ്ടാറ് കർമ്മശാസ്ത്രപരമായ ഇൽമുകൾ അറിവുകളുടെ ഉണ്ടാക്കി തന്നത് അത് നമുക്ക് മനസ്സിലാക്കി തന്നത് ആര് ചെന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. സാധാരണ ഇമാം അല്ല, ചില്ലറക്കാരനായ ഇമാം അല്ല, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആൾമാരായിട്ടിക്കട് നങ്ങ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബഗ്ഗെ ചൊല്ലുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഒരു ഹദീസിൽ ചെണ്ട് ان الله يبعث لهذه الامه على راس كل سنه من يجدد لها دينها. الله سبحانه وتعالى ഈ സമുദായത്തെ ഓരോ ശതമാനത്തെ മുതലു ഓരോ 100 വർഷാവുമ്പോൾ അങ്ങളെ ദീൻടോ സമുദ്രിച്ചെടുക്കുരോ ദീൻടോ ഒന്നും കൂടി ശക്തിപ്പെടുത്തുരോ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വതആല കടത്തറ മുജദ്ദിദ് സമുദ്ധാരക്കനായിട്ട് ഓരോ 100 വർഷാവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല കടത്തറാഞ്ചു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണുന്നു, ഇന്നല്ലാഹു തആല യുഖയ്യിദു ഫീ റഅ്സി കുല്ലി മിയത്തി സനത്തിൻ മൻ യുഅല്ലിമു നാസ ദീനഹും. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ 100 വർഷാവുമ്പോൾ ആൽമാർക്ക് അങ്ങളെ ദീൻ പരിപൂർണമായിട്ട് ചെന്നു കൊടുക്കുക പടിപ്പാട്ടി കൊടുക്കുക വലിയൊരു ആലിമിടോ അല്ലാഹു തആല തയ്യാറാക്കടാ. അത് ആറ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിൽ ഒന്നനേ ശതമാനത്തിൽ വന്നത്. അത് ഉമർ ബിൻ അബ്ദുൽ അസീദ് റളിയല്ലാഹുവിനായിട്ട് കിട്ടത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പുള്ളി. 2-ാം ശതമാനത്തിൽ വന്നത് ഇമാം ഷാഫിഇ റളിയല്ലാഹുവിനായിട്ട് കിട്ടത് ചെന്നിട്ട് ജണ്ടാം മുജദ്ദിദായിട്ട് ജണ്ടാം സമുദ്ധാരണക്കനായിട്ട് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് പ്രഖ്യാപിക്കരുത്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് 1,000,000 ഹദീസ് മേലെ ഹദീസ് കാണാണ്ട് പഠിച്ചോ അതിൽ സമ്പൂർണ്ണ വിവരണങ്ങൾ ഉൾക്കൊണ്ട ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനായ വലിയ മഹാനായിട്ടിക്കുന്ന മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ എല്ലാം ചില്ലറക്കാരല്ല, സാധാരണ ഒരു സിമ്പിളാക്കിയിട്ട് കാണും പോലത്തെ ഇമാമിങ്ങളല്ല. ഞങ്ങൾ ഓരോരുത്തർ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴത്തേക്കിട് നമുക്ക് ഈ ഫിഖ്ഹിയുടെ മസ്അല ഫിഖ്ഹിയായ അറിവിടെ ബഗ്ഗെ മനസ്സിലാക്കൂ, അതിൻ്റെ മഹത്വം മനസ്സിലാവും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബക്കാരനും ഖുറൈശി കുടുംബക്കാരനും അതുപോലെ മുത്തലിബി കുടുംബക്കാരനായിട്ട് കിട്ടും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കണ്ട് ആലിമു ഖുറൈശ് യംലഉൽ അർള ഇൽമാ. ഒരു ഖുറൈശി ഒരു ആലിം പറകൊണ്ടു ആ ആലിം ലോകമൊട്ടാകെ ഇൽമാൽ നിറക്കരു എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഇത് ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ബഗ്ഗ ചെന്നുകൊണ്ടായിട്ട് കിട്ടി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനു ചെണ്ടോ അഹമ്മദ് ഹംബൽ റളിയല്ലാഹുവിനു ചെണ്ട. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ എല്ലാ നിലക്കും ഇതൊക്കെ അർഹതായിട്ട് കാണ്ടോ ഇമാം ഷാഫി റളിയല്ലാഹുവിനായിട്ട് കിട്ടി. അപ്പോൾ ലോകമൊട്ടാകെ ഇൽമാൽ നിറക്കരു ചെണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുമ്പോൾ ഷാഫി ഇമാം ഏത് ഇൽമായിട്ട് കിട്ടി ലോകമൊട്ടാകെ നിറച്ചിരോ കർമ്മശാസ്ത്രപരമായ ഇൽമു ആ ഇൽമുകായിട്ട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാറെ പ്രാമുഖ്യത കൊടുത്തുറോ. ചില ആളുകളെ ഖുർആൻ്റെ അർത്ഥം പഠിക്കണോ ഹദീസർ അർത്ഥം പഠിക്കണോ ചെന്നിട്ട് എന്താക്കിയിട്ടുള്ള തുള്ളി കൊണ്ടിക്കിടാറ് അതെല്ലാം പഠിക്കുന്ന പോലെ മനുഷ്യർ കറക്റ്റ് പഠിക്കണായത് ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ അറിവുകളായിട്ട് അതില്ലാണ്ട് ഖുർആനും ഹദീസും തങ്ങൾ പഠിക്കണോ ചെന്നിട്ട് പോയെങ്കിൽ
ഞങ്ങളെ കൊണ്ടത് സാധ്യമല്ല. അതിൽ ഉപദേശങ്ങൾ ഇങ്ങനെ സ്വീകരിക്കാണ്ടല്ലാണ്ട് അത് പഠിച്ചത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് എന്തുവാക്കുകയില്ല. ഞങ്ങൾക്ക് ഇബാദത്തുകൾ, ഞങ്ങളെ ഇബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകാര്യമായ രൂപത്തിലാവണമെങ്കിൽ, ഞങ്ങളെ പറ്റി ഒരു ആബീദും ചൊല്ലണമെങ്കിൽ അള്ളാഹുടെ മുതലു ഞങ്ങൾ ഹറാം ഏത് ഹലാൽ ഏതെന്ന് പഠിച്ചിട്ടേ തീരും. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ആലിമു ഖുറൈശൻ യൽമലഉൽ അർള ഇൽമാ, ഭൂമി ഒട്ടാകെ ഇൽമാൽ നടക്കുന്ന ഒരു ഖുറൈശി ആലിം പറകൊണ്ട്. ഏത് ഇൽമത്? കർമ്മശാസ്ത്രപരമായ ഇൽമായിട്ട് കിടക്കും. വേറെ ഹദീസിൽ ചൊല്ലോ ലാ തസുബ്ബു ഖുറൈശൻ ഫൈന ആലിമഹാ യംലഉൽ അർള ഇൽമാ, നിങ്ങൾ ഖുറൈശികളെ ആക്ഷേപിക്കണ്ട, തങ്ങന്മാരെ പറയണ്ട, കാരണം ആ തങ്ങന്മാരുടെ കൂട്ടത്തിലായിട്ട് ഇവിടെ വലിയൊരു ആലിം, ആ ആലിം ലോകമൊട്ടാകെ ഇൽമു നിറക്കുകയുണ്ട്. നാല് മദ്ഹബിലെ ഇമാമിയങ്ങളിലും ഖുറൈശിയായ ഒരു ആലിം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാത്രമായിട്ടുണ്ട്. അഹമ്മദ് അൽ ഹംബൽ റളിയല്ലാഹു അൻഹു ആയെങ്കും മാലിക് ഇമാമായെങ്കും അബൂ ഹനീഫ തങ്ങളായെങ്കും അങ്ങാരും ഖുറൈശികളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ പെട്ട ആൾമാരല്ല അങ്ങാർ. അപ്പോൾ ഖുറൈശി പണ്ഡിതൻ അത് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മാത്രം പോണ്ടായിട്ട് കിട് ഈ ഹദീസ് എന്നിട്ട് ഇമാമിങ്ങ നമുക്ക് വിശദീകരിച്ച് കണ്ടാറു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബാപ്പടെ കുടുംബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോബ ഹാഷിമുകായിട്ട് ഇങ്ങോട്ട് പോയിട്ടെത്രോ. ഫൈന അബാഹു ഇദ്രീസ്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ ബാപ്പടെ പേര്, ഷാഫി ഇമാമുടെ നേരെ പേര് മുഹമ്മദ് ഉണ്ടായിട്ട് കിട്ടും. ഷാഫിഅഴ് ചെന്നെങ്കിൽ നബി ഇമാം ഷാഫിഈ റളിയല്ലാഹു ബോബയുടെ പേരായിട്ട് കിട്ടും. ബോബ എന്നെങ്കിൽ ബാപ്പ ഇദ്രീസ്, അയാളെ ബാപ്പ അബ്ബാസ്, അയാളെ ബാപ്പ ഉസ്മാൻ, അയാളെ ബാപ്പായിട്ട് കിട്ടും ഷാഫിഅ. അയാൾക്ക് ചേർത്തിട്ടായിട്ട് കിട് ഇമാം ഷാഫി, ഇമാം ഷാഫിഅ ചൊല്ലും. യഥാർത്ഥത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ പേര് മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരായിട്ട് കിട്ടും മുഹമ്മദ്. അയാളോ ബാപ്പടോ 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 ബാപ്പ, നാലാമത്തെ ബാപ്പായിട്ട് കിട് ഷാഫിഅ. ആ നാലാമത്തെ ബോബുകു ചേർത്തിട്ട് ചെല്ലായിട്ട് കിട്. ആ ഷാഫിഈ ചെല്ലാളെ ബാപ്പായിട്ട് കിട് സായിബ്, അയാളെ ബാപ്പായിട്ട് കിട് ഉബൈദ്, അയാളെ ബാപ്പ അബ്ദുസീദ്, അയാളെ ബാപ്പായിട്ട് കിട് ഹാഷിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോബ. അവിടേക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു ബാപ്പടെ തറവാട് പോയിട്ട് ചേർന്നു. അപ്പോൾ ബാപ്പടെ ഭാഗത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു ഹാഷിമായിട്ട് കിട്, മുത്തലിബിയായിട്ട് കിട്. ആ ഒരു കുടുംബത്തിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു എത്തിച്ചേർറ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ അഥവാ ഹാഷിം മഹാനായ ആ കുടുംബത്തുകാറ്റിക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോയിട്ട് ചേർറോ. അതേസമയത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മയെങ്കിലാ അസ്ദിയ കുടുംബം ചെന്നിട്ടൊരു ഒരു പ്രത്യേകമായ ഒരു വലിയൊരു കുടുംബമായിട്ട് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പ്രത്യേകമായിട്ട് എടുത്തു ചെന്ന ഒരു കുടുംബം. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട ഹദീസിൽ ചൊല്ലു അൽ അസ്ദു അസ്ദുല്ലാഹി ഫിൽ അർള, അസ്ദു കുടുംബ ഭൂമിയിൽ അള്ളാഹുടെ സൈനികന്മാരായിട്ട് കിട്, ചെന്നെങ്കിൽ അള്ളാഹുടെ ദീൻ്റെ സഹായിക്കരാൾമാരായിട്ട് കിടങ്ങാട്ട്. ആ അസ്ദു കുടുംബത്തെ പറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ചൊല്ലു ഇറീദുന്നാസ്വൈ അള്ളാഹുഹും, ആൽമാരെല്ലാം അങ്ങനെ നിസ്സാരപ്പെടുത്ത വിചാരിച്ചെങ്കിലും വയബല്ലാഹു ഇല്ല അയ്യർഫാഹും, അള്ളാഹു ആ അസ്ദു കുടുംബത്ത് ഉയർത്തകായിട്ട് ഇങ്ങനെ നോക്കേണ്ടുള്ളൂ. കാരണം ആ അസ്ദു കുടുംബത്തിലായിട്ട് ഇങ്ങനെ വലിയ 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 മഹാന്മാരായ പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും പണ്ട്. അപ്പോൾ ആ കുടുംബത്തെ മഹത്വം ഏറിയോൺ ടേക്കറായിട്ട് കിട്, ആൽമാരെല്ലാം ആ കുടുംബത്തെ ചെറുതാക്കി നോക്കിയെങ്കിലും അള്ളാഹു തആല അത് ഉയർത്തിക്കൊണ്ടിരിക്കുക. വലയേത്തി എന്ന അലന്നാസി സമാനു യഖൂലു റജുലു യാ ലൈതനി കുന്തു അസ്ദിയ വയാ ലൈത ഉമ്മി കാനത് അസ്ദിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഒരു സമാൻ പറകൊണ്ടു, ആ സമാനിൽ മനുഷ്യന്മാർ ചെല്ലോ സുറുവാക്കുവാർ പഠിച്ചവനെ നാനും അസ്ദിയായിരുന്നെങ്കിലാ, നൻ്റെ ഉമ്മ അസ്ദിയായിരുന്നെങ്കിലാ. കാരണം ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരുടെ അങ്ങനെ ഉമ്മമാരെ തറവാട് അസ്ദിയായിട്ട് കാണുമ്പോൾ അപ്പോൾ ആൽമാർ കൊതിച്ചു പോവാറ്. യാ അല്ലാഹ് നൻ്റെ ഉമ്മ അസ്ദി കുടുംബത്തിൽ പെട്ടുന്നെങ്കിൽ അതൊക്കെ ഷാഫിഈ ഇമാമുടെ കുടുംബം ചെല്ലത്ത്, അല്ലെങ്കിൽ വേറെ മഹാന്മാരായ കുടുംബത്തിൽ വന്ന ഔലിയാക്കൾ ആലിമീങ്ങളെ കുടുംബം നക്കും ചെല്ലത്ത്, ചെന്നിട്ട് കൊതിച്ചു പോവാറ് ചെന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ടാക്കി കണ്ട്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ടാക്കട വേറൊരു ഹദീസിൽ ചൊല്ലു അൽ മുൽക്കു ഫീ ഖുറൈഷ്, അധികാരം ഖുറൈശികളായിട്ട് കിട്, വൽ ഖലാഫു ഫിൽ അൻസാർ, ഖാദിമാരാവനായത് അൻസാരികളായിട്ട് കിട്.
அதானு ஃபில் ஹபஷா மோதி நீங்கள் அவனாயது ஹபஷக்கார் ஆயிட்டுக்கிடு. ஒல் அமானத்து ஃபில் அஸ்து விஸ்வஸ்ததா செல்லது அஸ்து குடும்பத்தில் ஆயிட்டுக்கிடு. அது அஸ்து குடும்பத்தோ கிரெடிட் ஆயிட்டுக்கிடு மகானாய ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கச்சிட்டு. அப்போ அஸ்து குடும்பா வெளியொரு குடும்பம் ஆயிட்டுக்கு. நபி தங்க வெளிய மகத்வா கொடுத்த ஒரு குடும்பம். ஆ குடும்பத்தில் பந்தாலாயிட்டுக்கிடு, ஆ குடும்பத்தில் பந்தாலாயிட்டுக்கிடு ஷாஃபி இமாமிர உம்மா. அப்போ பாப்பட குடும்ப குறைசியாயங்களும் பகுமானப்பட்ட இமாம் ஷாஃபி ரலியுல்லாண்ட குடும்ப உம்மட குடும்ப அது அஸ்து குடும்ப அஸ்து கோத்திரக்காராயிட்டுக்கிடு. அப்போ வெளியொரு மகத்துவம் ஏறியா குடும்பத்தில் ஜனிச்சு வந்தாலாயிட்டுக்கிடு மகானா இமாம் ஷாஃபிஇ ரலியல்லாஹு அன்ஹு சுபஹானல்லாஹ். ஆ இமாமோட மதுஹப் அனுசரிச்சுட்டு ஜீவிக்கிட ஆல்மாராயிட்டுக்கிடு நாங்க இன்ஷா அல்லாஹ் மகான் மகானா இமாம் ஷாஃபி ரலியல்லாண்ட பக்கிய ஒன்று ரெண்டு கிளாஸுகளிலூடே நமக்கு இன்னும் கூடி குறைச்சி மனசிலாக்கா அதில் பின்ன நமக்கு இன்ஷா அல்லாஹ் ஃபக்கீஹியாய மசலுகளுக்கு போக அல்லாஹு நமக்கு எல்லாம் மனசிலாக்கி தரவு அல்லாஹு தௌஃபீக் செய்யுமாறாகட்டே. அல்லாஹு நாங்களோ மகானா இமாம் ஷாஃபி ரலியல்லாஹு அன்ஹு கூட சொர்க்கத்தில் அல்லாஹு நம்மை ஒருமிச்சு கூட்டுமாறாகட்டே. ஆமீன்.